Hello friends, ellavarkum easy cutting and stitching inde pudhiya oru episode like swagatham. Appo njan innu ivide kaanikkan vannu 3 armhole ulla oru cute baby dress aanu. Appo maadhyamathinte channel kaanunnavarannengil ellavarum subscribe cheyyuka. Appo namukku video ilekku kadakkam. Njan ivide 1.5 meter thuniyaanu eduthittullathu. Ningalkku ethra length base veano aa oru reethiyile thuni edukka. And per Nali Vasila could measurement and a par in the day in a double fold madaki tende, then a double fold madakin shasham, it was 3 inch vidi, inch length ane, alade, and amku under the double fold madakane, or cross piece le Idabolone, madaki kodaka. Then I made a cross piece madaki tende, any vendor namaka, any other measurement at airport under the ഈ ക്രോസിംഗില് നമ്മൾ ഇപ്പോ ലെങ്ത് ടോട്ടൽ എത്രയാണ് നോക്കാം 23 ഇഞ്ച് ആണ് ഈ 23 ഇഞ്ച് നമുക്ക് റൗണ്ടില് ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കണം ഇനി കാണിക്കുന്നത് പോലെ എല്ലാ സൈഡും 23 ഇഞ്ച് കറക്റ്റ് ആക്കിയിട്ട് മാർക്ക് ചെയ്യണം ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവില്ല ഇനി നമുക്ക് വേണ്ടത് മുകൾ ഭാഗം നമ്മുടെ കഴുത്തിന്റെ ഭാഗം കട്ട് ചെയ്യണം അപ്പോൾ കഴുത്തിന് ഞാൻ ഇവിടെ 5.5 ഇഞ്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നേ ഇവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി 5.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്ന് നിവർത്തി വെക്കാം അപ്പോൾ ക്ലോത്ത് ഞാൻ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിനെ ഈ ഇതിനെ രണ്ട് പീസാക്കി നിവർത്തി വെച്ചതിന് ശേഷം നമുക്കൊരു കഴുത്തിൻ്റെ അവിടെ ഒരു 6 ഇഞ്ച് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ രണ്ട് തുണിയായിട്ട് ഉണ്ടാവുക ഇനി നമുക്കിത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഈ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ ബാക്കി വരുന്ന തുണി നമുക്കൊരു തുണി എടുത്തിട്ട് ഇതുപോലെ ഉള്ളിലോട്ടാക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുക്കാം ഇനി അതിനുശേഷം നമുക്ക് ഇതുപോലെ ഈ ബാക്കി വരുന്ന ഇപ്പുറത്തെ വശത്തുള്ള തുണിയും ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി ഇതിനെ നടുക്കെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പം ഇത് 4 ലെയർ തുണിയായിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് മടക്കേണ്ടത് നമുക്കിതൊന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സെൻറ്ററിലോട്ടായിട്ട് മടക്കി കൊടുക്കാം ഇതുപോലെ മടക്കിയിട്ടുണ്ട് ഇനിയാണ് നമുക്ക് ആം ഹോൾ കട്ട് ചെയ്യേണ്ടത് ആം ഹോൾ കട്ട് ചെയ്യാം ആദ്യം ഷോൾഡർ 1.5 ഇഞ്ച് ഡിഫറൻസ് വിടുക അതിനുശേഷം നമുക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആം ഹോളിന് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം 1.5 ഇഞ്ച് വിടുത്ത് അടയാളപ്പെടുത്താം ഇനി മാർക്കിങ്ങിലൂടെ നമുക്ക് കർവ് ഷേപ്പിൽ ഒന്ന് വരച്ച് കൊടുക്കാം നമുക്ക് ഈ കർവ് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 ആം ഹോളാണ് ഉണ്ടാവുക ഈ ഡ്രസ്സ് അപ്പോൾ ഞാനിവിടെ ഈ ആം ഹോൾ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്ന് നിവർത്തി കാണിച്ചു തരാം ഇതുപോലെയാണ് ഉണ്ടാവല് ഡ്രസ്സ് ഇതുപോലെ 3 ആം ഹോളാണ് ഉണ്ടാവല് 1, 2, 3 അങ്ങനെ 3 ആം ഹോളാണ് ഉണ്ടാവുക നമുക്ക് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ആം ഹോളിന് നമുക്ക് 3 ആം ഹോളിന് ഒരു പീസ് കട്ട് ചെയ്യാം ബ്ലാക്ക് പീസ് കട്ട് ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് പീസ് തുണി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കളർ തുണിയാണോ മാച്ചിങ് ആ കളർ തുണിയാണ് എടുക്കേണ്ടത് ഞാനിവിടെ ഒരു ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത് ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം സെയിം കളറാണോ ഇഷ്ടം എങ്കിൽ ആ കളർ എടുക്കാം ഞാനിവിടെ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത് ഫുൾ ബോർഡർ ഞാൻ ബ്ലാക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ 3 പീസ് തുണി ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ആ ആം ഹോളിന് കണക്കായിട്ടൊന്ന് ഫസ്റ്റ് കട്ട് ചെയ്യാം അതിനുശേഷം നമ്മുടെ മുകളിലുള്ള തുണി മാറ്റി വെച്ചതിന് ശേഷം ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് വീതിയിൽ ഒന്ന് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഈ രീതിയിൽ 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് 3 എണ്ണം അപ്പോൾ 3
പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്റ്റിച്ചിങ്ങിലേക്കാണ് കടക്കേണ്ടത്. നമുക്ക് ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ടാക്കിയിട്ട് നമ്മൾ മുറിച്ച് വെച്ച ബ്ലാക്ക് പീസ് തുണി ഇതുപോലെ വെച്ചെടുക്കാം. നല്ല വശത്തോട്ട് ഇതുപോലെ വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യാനോ വേണ്ടത്, നമ്മൾ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്തിട്ടുള്ളത് ആ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം മോശം വശത്തോട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു രീതിയിലാണ് ആംഹോൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ കാണിച്ചു തരുന്ന പോലെ മൂന്ന് ആംഹോളും ഇതുപോലെ വെച്ചിട്ട് നല്ല വശത്തോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് ഡിഫറൻസിൽ തയ്യൽ തുമ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നല്ല മോശം വശത്തോട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മോശം വശത്തോട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ മോശം വശത്തോട്ടേക്ക് മറിച്ച് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഇഷ്ടമുള്ള സെക്കൻഡ് സ്റ്റിച്ച്, ഫസ്റ്റ് സ്റ്റിച്ച് കൊടുക്കുന്നതും കുഴപ്പമില്ല, സെക്കൻഡ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ. അപ്പോൾ സെക്കൻഡ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാം. കഴുത്തിന് ഞാനിവിടെ ബ്ലാക്ക് പീസ് തുണി എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് വീതിയിൽ തുണി കട്ട് ചെയ്തിട്ടുണ്ട്. ലെങ്ത്ത് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിൽ നിങ്ങൾ കട്ട് ചെയ്യുക. ഇതുപോലെ ഡബിൾ ഫോൾഡിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കഴുത്തും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൊത്തത്തിലൊന്ന് ബോർഡർ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഫുള്ളായിട്ട് ഒന്ന് ബോർഡർ വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് ഒന്ന് ബോർഡർ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ കഴുത്തിൻ്റെ അവിടെ സ്റ്റാർട്ടിങ് തുടങ്ങാം. അതിനുശേഷം ഫുൾ റൗണ്ടിൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ താഴ്ഭാഗം വരെ ഫുള്ളായിട്ട് ബ്ലാക്ക് പീസ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. കഴുത്ത് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ 1/2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്യാം. അതിനുശേഷം ഡബിൾ ഫോൾഡിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം 1/4 ഇഞ്ച് ഡിഫറൻസിൽ സ്റ്റിച്ച് ചെയ്യാം. ഇത് നല്ല വശത്തോട്ടേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്, മോശം വശത്തേക്ക്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൈപ്പിങ്ങും വെച്ചിട്ടുണ്ട്, ഇതുപോലെ ബോർഡർ ബ്ലാക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചെയ്യാം. ഞാൻ പറഞ്ഞ സെയിം ക്ലോത്തിലാണ് ചെയ്യുന്നതെങ്കിൽ സെയിം കളറ് പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ആയിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക, മൂന്ന് ആം ഹോള്. ഇത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഡ്രസ്സ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് ഇവിടെ പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കാം. ഈ ഒരു ഇവിടെ പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഇവിടെയും ആ ഒരു സ്റ്റാർട്ടിങ്ങിലും ഈ എൻഡിങ്ങിലും പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ക്യൂട്ട് ഡ്രസ്സ് ഇവിടെ ആയിട്ടുണ്ട്. എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, കമൻ്റ് അറിയിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.